നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വരാൻ പോകുന്ന സീസണിൽ നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഈ ഇടയ്ക്ക് നമ്മുടെ കോച്ചായിട്ടുള്ള കിബു വിക്കനെ, നമ്മുടെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടുള്ള തോമസ് ടോസും കൂടി ഒരു പോളിഷ് മാഗസീന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആ ഒരു ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ആയിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ശരിയുമായ ഒരു ഇൻ്റർവ്യൂ കുറച്ച് നാൾക്ക് മുമ്പ് ജൂൺ 2-ാം തീയതിയോ മറ്റുമാണ് ആ ഒരു ഇൻ്റർവ്യൂ ആ ഒരു ഈ ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. കുറച്ച് വഴിയാണ് ആ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ആ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഒരു 5 പോയിൻ്റാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലേക്കണം മറക്കാതെ നിബിച്ച് നോക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോകൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒരു മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അതിൽ വളരെ കുറച്ച് മാത്രമേ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സും ആ ഒരു ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനെ കുറിച്ച് സംസാരിക്കുന്നുള്ളൂ. ബാക്കി ഭാഗങ്ങൾ മുഴുവനും അവരെക്കുറിച്ചും അതോടൊപ്പം പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ചും ഇന്ത്യൻ ഫുട്ബോളിലെ നിലവാരത്തെക്കുറിച്ചും അവരുടെ ഇന്ത്യൻ ഫുട്ബോളിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. മറ്റൊരു ഭാഷയിലാണ് ആ ഒരു വീഡിയോ ഉള്ളത്, പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിൽ ക്യാപ്ഷൻ ഉപയോഗിച്ച് ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ ആ ഒരു വീഡിയോ യൂട്യൂബിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച്, നമ്മുടെ ഇന്ത്യയിലെ ഫുട്ബോൾ രീതിയെക്കുറിച്ച്, രണ്ട് വിദേശ താരങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ചും ഇന്ത്യൻ ഫുട്ബോൾ രീതികളെ കുറിച്ച് സംസാരിക്കുന്നതായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം അത്ഭുതം തോന്നി. വളരെയധികം എത്രത്തോളം ആ ഒരു ഇന്ത്യൻ ഫുട്ബോളിനെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട, നമുക്ക് ആരാധകമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ നിന്ന് ചിന്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കിയിട്ടുള്ളത്. ഒരു 5 പോയിൻ്റാണ് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ പോയിന്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അവർ വന്നിട്ടുള്ളത് അവർ തീർച്ചയായിട്ടും ഒരു പ്രൊമോഷൻ പോലെയാണ് കാണുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അവരുടെ വരവിനെ പറ്റി അവർ പറയുന്നത് ഇങ്ങനെയാണ്. No, pod każdym względem jest to lepsza drużyna. Organizacyjnie, większe pieniądze przede wszystkim. Tak, finansowo. Jeśli chodzi też o zawodników, ma większy potencjał, są tam na pewno lepsi Hindusi. Także dla nas jest to awans na pewno. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞപോലെ ഒരു പ്രൊമോഷൻ പോലെയാണ് ബ്ലാസ്റ്റേഴ്സിനെ കാണുന്നതും, അതോടൊപ്പം ബ്ലാസ്റ്റേഴ്സിൽ കുറച്ചുകൂടി ബെറ്റർ ഫെസിലിറ്റി, ബെറ്റർ ക്വാളിറ്റിയും അവരുണ്ടെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം ബെറ്റർ ഇന്ത്യൻ താരങ്ങളായാലും അതോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങളായാലും അവർ മുൻപ് നിന്നിട്ടുള്ള മോഹൻ ബഗാനിനേക്കാളും വളരെയധികം ബെറ്റർ ആയിട്ടുള്ള രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഫിനാൻഷ്യലിയും വളരെ നല്ല രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉള്ളതെന്നും പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ വളരെയധികം നമ്മുടെ ക്ലബ്ബുമായി ബന്ധപ്പെട്ട്, അവർ നമ്മുടെ ക്ലബ്ബിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വളരെയധികം മികച്ച രീതിയിലാണ് അവർ ആ ഒരു ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ് എല്ലാവരും ചോദിക്കുന്നുണ്ടാവും, ഇപ്പോൾ എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റ് ഒന്നും വരാത്ത എന്നുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പോയിന്റ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു പോയിന്റ് ഇങ്ങനെയാണ്. Teraz my już wczoraj zaczynaliśmy pracować z Kerala Blaster. ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇന്നലെ മുതൽ ആരംഭിച്ചു എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ ശരിക്കും യൂട്യൂബിൽ അവൈലബിൾ ആയത് ജൂൺ 2-ാം തീയതി മുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ ജൂൺ 1-ാം തീയതി മുതൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വർക്കുകൾ, ഓൺ ഫീൽഡ് വർക്കുകളൊക്കെ കിബുവിനെയും അസിസ്റ്റൻറ്റ് കോച്ചും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട, ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത സീസണിലേക്കുള്ള പുതിയ വാർത്തകളൊക്കെ വളരെ പെട്ടെന്ന് ലഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, നമ്മുടെ നമുക്കിപ്പോൾ നിലവിൽ ഒരു സിഇഒ ഇല്ലാത്ത ടീമാണ്. സിഇഒ ആയിട്ടുള്ള വിരേൻ ഡി സിൽവ നമ്മുടെ ടീമിൽ ലീവ് ചെയ്തു. അപ്പോൾ പുതിയ സിഇഒ അടുത്ത വരാൻ പോകുന്ന ആഴ്ച, ഈ ഒരു ആഴ്ചയിൽ പുതിയ സിഇഒ ടീമിൽ വരും, ആ ടീം അനൗൺസ് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനുശേഷമുള്ള ആഴ്ച മുതൽ ഇന്ത്യൻ താരങ്ങളുടെ സൈനിങ്ങും കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വരാൻ പോകുന്ന ആഴ്ചകളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകൾ, പുതിയ മാറ്റങ്ങൾക്കൊക്കെ ഉള്ള ഒരു ആഴ്ചകളായിട്ട് കാണാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് ലഭിക്കും എന്ന് വിശ്വസിക്കാം. അപ്പോൾ നമ്മുടെ 3-ാമത്തെ പോയിന്റിലേക്ക് വരാം. ഞാൻ നപ്ഷിക്വാദ് ബാർസ പൊതുവോ ഷേ തൻ സവോദ്നിക് തുരി തേഷ് ദോ നാസ് ദോൺച്ചു നിഷു കുമാർ ഇതോ യെസ് ബോഷ്ന ബ്രോൺസ. ഓക്കെ, അപ്പോൾ നമ്മുടെ നിഷു കുമാറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു 99% വരെ നമുക്ക് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു നിഷു കുമാർ നമ്മുടെ ടീമിലേക്ക് ജോയിൻ ചെയ്യും എന്നുള്ളത്. എന്നാൽ അവിടെയും 1% നമുക്ക് സംശയങ്ങളുണ്ടായിരുന്നു. നമ്മൾ ടിവി പോലെ അവസാന നിമിഷം ഏതെങ്കിലും തരത്തിൽ ടീമിലേക്ക് വരാതെ പോവുകയോ എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിലൂടെ, ഈ ഒരു വാക്കിലൂടെ തോമസ് ടോസ് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ നമുക്ക് ഏറ്റവും ഇന്ത്യയിലെ മികച്ച താരങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്ത നിഷു കുമാറിനെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ മികച്ചായി തോന്നിയെന്നാണ് തോമസ് ടോസ് പറയുന്നത്.
എന്തായാലും നമ്മുടെ നിഷു കുമാർ ടീമിലേക്ക് എത്തിയതിന് ഇതോടെ 100% ഉറപ്പാക്കാം. അടുത്ത സീസണിൽ ഇന്ത്യൻ താരമായിട്ടുള്ള നിഷു കുമാർ നമ്മുടെ ടീമിൽ കാണുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പൈസ മുടക്കി ടീമിലേക്ക് എത്തിക്കുന്ന താരമാണ് നിഷു എന്നും വാർത്തകളുണ്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അധികം പൈസ ചെലവാക്കുന്നില്ല എന്നുള്ള വിമർശനങ്ങളും ഇതോടെ അവസാനിക്കാനും സാധ്യതകളുണ്ട്. നാലാമത്തെ പോയിന്റിലേക്ക് വരാം. ഇതും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം അഭിമാനിക്കാവുന്ന, വളരെയധികം സന്തോഷിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സംഭവം ഇതാണ്. Come pravilno si nalegra una levastrona non da manaure tome che luvio non da ma varsola te voglies in più casne bargi intelligente dobre tecnisne tes intelligente tactisne alle teras na psiquat che era la blasters ma be varso cicave più cas offensive pomosnik dision kausemka sahal samat tes juo pacto gra tograna la representacia india ya nietre globalisme yese go ale ale oglondaven cas de macho es que era la blasters ostani se son y na pravda yes in the più casto creativne tuso bicia tuso bigi podania prosopado ostania podania hiba to benje on benje na elepsi να ελέψει πιο κάτι μου είδες τσέτρι, αλλά για πλόντα μου τσέτρι, τσέτρι γράφει Bengaluru, Bengaluru FC. ഇത് പ്രധാനമായിട്ടും ഇന്ത്യൻ ഫുട്ബോളിൽ നിന്ന് യൂറോപ്യൻ സ്റ്റാൻഡേർഡിലേക്ക് ഉയരാൻ സാധിക്കുന്ന കളിക്കാരെ കുറിച്ചിട്ടാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അതിന് പ്രധാനമായിട്ടും പറയുന്ന ആദ്യത്തെ ഒരു മറുപടി എന്ന് പറയുന്നത് നമ്മുടെ ലോണിൽ പോയ താരമായിട്ടുള്ള നോങ്ദമ്പ നൗറിമിനെ കുറിച്ചാണ്. വളരെയധികം ഡിഫറൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണെന്നും അതോടെ തന്നെ വളരെ മികച്ച രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നോങ്ദമ്പ നൗറിമിനെ കുറിച്ച് അദ്ദേഹം നമ്മുടെ ടീമിലേക്ക് അടുത്ത സീസണിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനകരമാവുന്ന കാര്യമാണ് മറ്റ് പിന്നീട് അദ്ദേഹം പറയുന്നത് സഹൽ അബ്ദുൽ സമദിനെ കുറിച്ച്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കളിക്കാരൻ, ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള കളിക്കാരൻ സഹൽ അബ്ദുൽ സമദ് എന്ന് പറയുന്നത് സുനിൽ ഛേത്രിയേക്കാൾ മികച്ച കളിക്കാരനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു മൊമെന്റ് ആയിട്ട് വേണമെങ്കിൽ കാണാം. വളരെ മികച്ചതിലാണ് സഹൽ അബ്ദുൽ സമദ് എന്ന ആ ഒരു കളിക്കാരനെ അദ്ദേഹം നിരീക്ഷിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ വളരെയധികം മികച്ചതാണ്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കളിക്കാരനെന്ന രീതിയിലാണ് കിബു ഇപ്പോൾ സഹലിനെ കാണുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത സീസണിൽ സഹലിന് കുറച്ച് കൂടുതൽ അവസരം ലഭിക്കുമെന്നും അതോടൊപ്പം തന്നെ കിബുവിൻ്റെ മധ്യനിരയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആയുധമായി സഹലിനെ ഉപയോഗിക്കാനുള്ള സാധ്യതകളും ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത സീസണിൽ ഒരു പക്ഷേ ഒരു മികച്ച പ്രകടനം തന്നെ സഹലിൻ്റെ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കാം. അതിനുള്ള അവസരങ്ങൾ കിബു നൽകുമെന്നും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയുടെ അവസാന പോയിന്റിലേക്ക് വരാം. നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ് ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായിട്ട് വരാം. ഇതുമായി ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, യൂറോപ്പിൽ കളിക്കുന്ന ഏതെങ്കിലും കളിക്കാർ നമ്മുടെ കേരള ബ്ലാസ്റ്റിലേക്ക് വരാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു, അതിൽ അതുമായി ബന്ധപ്പെട്ട് കിബുവിനെ കോൺടാക്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഇതാണ്. Okej, okay, dobra. Ale temat upadł, czy jeszcze jest szansa na to, że się uda go ściągnąć? Co to wiem, można udać. Okej, okay, dobra, to będzie. Okej, നമുക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള ഒരു മറുപടി തന്നെയാണ്. ഇപ്പോഴും നിലവിലും ഇന്ത്യയിലേക്ക് യൂറോപ്യൻ താരങ്ങൾ അല്ലെങ്കിൽ കുറച്ച് യൂറോപ്യൻ താരങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതൊരു പോളിഷ് താരമല്ല എന്ന് പറയുന്നുണ്ട്, ഒരു ഫോറിനറാണ്. അതായത് പോളിഷുകാർക്ക് അതൊരു ഫോറിനറാണ്, അപ്പോൾ ഒരു പോളിഷുകാരനല്ല, വേറെ മറ്റ് യൂറോപ്യൻ ലീഗുകളിൽ നിന്നുള്ള കളിക്കാരാണ്. ഇന്ന് നേരത്തെ കഴിഞ്ഞ വീട്ടിൽ സൂചിപ്പിച്ചിരുന്നു സ്പോർട്ടിംഗ് ഡയറക്ടർ ഒരു 30-40 വിദേശ താരങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ വരുന്നതായിരിക്കും ഈ പറയുന്ന താരങ്ങൾ, യൂറോപ്യൻ ലീഗിൽ നിന്നുള്ള താരങ്ങൾ. അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് ഇഗോർ താർസോസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം, നമുക്ക് മികച്ച യൂറോപ്യൻ താരങ്ങളെ ഈ ഒരു സീസണിൽ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കാം. മികച്ചിട്ടുള്ള ഒരു ഒരു അതിനുള്ള സാധ്യതകളും ഈ ഒരു വാക്കുകളിൽ നിന്ന് നമുക്ക് ചെറുതല്ലാത്തൊരു പ്രതീക്ഷകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വെച്ചിരുന്നു, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കണം മറക്കാതെ ഞാൻ വെച്ചു നോക്കുക. അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ കമൻറ്റ് ഓഫ് ദി ഡേ എന്ന രീതിയിലുള്ള ഒരു സെക്ഷനെ കുറിച്ച്. അപ്പോൾ ഇന്നത്തെ കമൻറ്റ് ഓഫ് ദി ഡേ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും മികച്ച കമൻറ്റ് എന്ന് എനിക്ക് തോന്നിയത്, അതോടൊപ്പം തന്നെ നിങ്ങളും ഏറ്റവും കൂടുതൽ ലൈക്ക് ചെയ്തിട്ടുള്ളത്, നമ്മുടെ കമൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള ഒരു കമൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൻ്റെ തന്നെ ടോപ്പ് സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഷിജിലാൽ എന്ന സുഹൃത്തിൻ്റെ കമൻറ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കമൻറ്റ് ഓഫ് ദി ഡേ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളതും ഈ പറയുന്ന ഷിജിലാലിൻ്റെ കമൻറ്റാണ്. എന്തായാലും അഭിനന്ദനങ്ങൾ, ഇനിയും നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ഇനി വരാൻ പോകുന്ന ആഴ്ചകളിൽ ലഭിക്കും. അതെല്ലാം ഇതുപോലെ വീഡിയോ ഇട്ട് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോയിൽ ഇതിലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ടെല്ലാം കാണാം.